പയ്യന്നൂർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം 2023 മാർച്ചിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൽ റഹ്മാന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് തീരുമാനം. പയ്യന്നൂരിന്റെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന് 14.85 കോടി രൂപ ചെലവിൽ പ്രവൃത്തി ആരംഭിച്ച പയ്യന്നൂർ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം നിർമ്മാണം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷം മെയ് മാസം ആരംഭിച്ച പ്രവൃത്തിയുടെ പൈലിംഗ് പ്രവൃത്തികൾ മാത്രമാണ് പേരിനെങ്കിലും പൂർത്തിയായത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിർമ്മാണം ആരംഭിച്ച് ഏതാനും മാസം കഴിഞ്ഞതോടെ നിർമ്മാണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തി നിലച്ച ശേഷം ഇപ്പോഴും കാര്യക്ഷമമായ പ്രവൃത്തി മുന്നോട്ടു പോകുന്നില്ല. സമാന രീതിയിലാണ് പ്രവൃത്തി തുടരുന്നതെങ്കിൽ നിർമ്മാണം അടുത്ത കാലത്തൊന്നും പൂർത്തിയാകില്ല. ഈ സാഹചര്യത്തിലാണ് ടി ഐ മധുസൂദനൻ എം എൽ എ ഇക്കാര്യം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൽ റഹ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് മന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. ടി ഐ മധുസൂദനൻ എം എൽ എ, കിഫ്ബി ഫിനാൻസ് ഓഫീസർ ഷൈല, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജഹാൻ, നിർവഹണ ഏജൻസിയായ കിറ്റ്കോ ഗ്രൂപ്പ് ഹെഡ് രാകേഷ് ജി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രവൃത്തികൾ 2023 മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. നിർത്തിവച്ച നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത ദിവസം മുതൽ പുനരാരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.